ഗുഡ് വിൽ ജംഗ്ഷൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ തേർഡ് സെമിസ്റ്ററിൻ്റെ ബി കോമിൻ്റെ ക്രാഷ് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ട് ക്ലാസ്സും കൂടി ഉള്ളത് ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിക്സുകൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ബി കോം ബി ബി ബിയുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് നമ്മൾ ട്വൻറ്റീത്തോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ മുമ്പ് അനൗസ് ചെയ്തിരുന്നു ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ ചാപ്റ്റർ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നത് അത് ഞാൻ ഇന്നത്തെ വീഡിയോ തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ ാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബേസിക് ന്യൂമിക്കൽ മെത്തഡ്സിൻ്റെ എല്ലാ പ്രോബ്ലം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും എക്സാമിൻ്റെ തലേ ദിവസം വരെ നമ്മൾ ഹെൽപ്പ്ഫുള്ളായിട്ട് അവർക്ക് വോയിസ് നോട്ട്സും അതുപോലെ അവരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും അങ്ങനെ തന്നെയാണ് ബി ബി യുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ട്വൻറ്റി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻറ്റസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നാണ് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ലൈവ് ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക ലൈവ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും അതുമാത്രം മാത്രമല്ല എക്സാം എന്നാണോ വരുന്നത് യൂണിവേഴ്സിറ്റി എന്നാണ് എക്സാം നടത്തുന്നത് അതുവരെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ സജീവമായിട്ട് നമ്മൾ വോയിസ് നോട്ട്സും അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം ചില അറിയാം എക്സാമിന് രണ്ട് ദിവസം മുമ്പ് മാത്രം പഠിച്ചാലാണ് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ എക്സാമിന് തൊട്ടുള്ള രണ്ട് ദിവസങ്ങളിൽ നമ്മൾ വോയിസ് നോട്ട്സും അതുപോലെ ഇമ്പോർട്ടൻ്റായ എല്ലാ തിയറി ടോപ്പിക്സ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് നമ്മൾ ആ ഒരു രണ്ട് ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്ന് കുറേ കുട്ടികളെൻ്റെ അത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ അപ്പോൾ അതുകൂടാണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു ആ ഒരു ചാപ്റ്ററും കൂടി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ചാപ്റ്റർ എയ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷ് ബേസ്ഡ് അക്കൗണ്ടിങ് ആണ് അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് ഓൾറെഡി നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് അല്ലേ അതായത് മൊത്തത്തിൽ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റി ഉണ്ടാവാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഒരു റൂൾസ് ഫോളോ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ സിക്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത് ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു ആറ് കേസസ് ആണ് ആ ആറ് കേസസും അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതിൻ്റെ റൂൾസും അതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വൺ ഏർണിംഗ് പെർ ഷെയർ ആണ് ഈ ഇ പി എസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ പോലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഇ പി എസ് എന്ന് പറയുന്നത് ബേസിക്കും അതുപോലെ തന്നെ ഡെയിലിയുടെ ഇ പി എസ്സും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അത് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീയും അതുപോലെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ആണ് അപ്പോൾ രണ്ടും പഠിക്കാൻ സിമ്പിളാണ് തേർട്ടി ആണ് വരുന്നത് അപ്പോൾ ഏണിംഗ് പെർ ഷെയർ ആണ് ഫസ്റ്റത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പിന്നെ സെക്കൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ് റിപ്പോർട്ടിംഗ് ആണ് അത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വൺ നോട്ട് എയ്റ്റ് പ്രകാരമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തേർഡ് വൺ ഇവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണ് അത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ടെൻ അനുസരിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോർത്ത് വൺ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ് അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വൻറ്റി ഫോർ പ്രകാരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ് ആണ് അത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എയ്റ്റ് അനുസരിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലാസ്റ്റ് വൺ ഇൻറ്ററീം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് അത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ഫോർ അനുസരിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ ബേസിക് ആൻഡ് ഡയല്യൂട്ടഡ് ഇ പി എസ് അതായത് ഏർണിംഗ് പെർ ഷെയറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീയും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീ അനുസരിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കറിയാം ഇ പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ഒക്കെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒബ്ജെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് പ്രിൻസിപ്പിൾസ് ഫോർ ഡിറ്റർമൈനിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഇ പി എസ് എമൗണ്ട്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് പെർഫോമൻസ് കമ്പാരിസൺസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഇൻ ദ സെയിം പിരീഡ് ആൻഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പീരീഡ്സ് ഫോർ ദ സെയിം എൻറ്റിറ്റി അതായത് ഈ ഒരു എക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏർണിംഗ് പെർ ഷെയർ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പളിനനുസരിച്ചാണ് നമ്മൾ ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്യുക ഇങ്ങനെ ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പെർഫോമൻസുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പല പിരീഡുകളിലുള്ള നമ്മുടെ പെർഫോമൻസുകളെ നമുക്ക് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സെയിം പിരീഡിലെ നമുക്ക് സെയിം എൻറ്റിറ്റിയുടെ ഡി പെർഫോമൻസുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള പെർഫോമൻസുകളെ കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഇ ഇ പി എസ്സിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇ പി എസ് എല്ലാത്തിലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇ പി എസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഇ പി എസ്സിന് ഏണിംഗ് പെർ ഷെയറിനെ നമുക്ക് അടുത്ത വർഷത്തെ ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഇ പി എസ്സിന് വേറൊരു കമ്പനിയുടെ ഇ പി എസ് ആയിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീയും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തേർട്ടി ത്രീ അനുസരിച്ച് നമ്മൾ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതാണ് ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്

ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം അതിന് മുമ്പ് നമുക്ക് റിക്വീഷനുണ്ട് അതിൽ ബേസിക് ഇ പി എസ് ഉണ്ട് ഡയലിയുടെ ഇ പി എസ് ഉണ്ട് ഡയലിയുടെ ഇ പി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവെർട്ടബിൾ ഷെയേഴ്സിനൊക്കെ നമ്മൾ കൺവെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്ന ഇ പി എസ് ആണ് ഡയലിയുടെ ഇ പി എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബേസിക് ഇ പി എസ് പഠിക്കാം ബേസിക് ഇ പി എസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ പാരൻറ്റ് എൻറ്റിറ്റി ബൈ ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് അതായത് നമ്മൾ ഒരു കമ്പനിയുടെ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് പ്രകാരം അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അതായത് ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷം എൻഡിങ്ങിലെ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ പാരന്റ് എൻറ്റിറ്റി അതായത് ഓർഡിനറി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസിനെ എന്ത് വെച്ചിട്ട് ഒരുപാട് ചെയ്യുന്നു വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് അപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയ്സ് ഔട്ട് സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് ദ പിരീഡ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് വെയ്റ്റഡ് അവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷേസ് വർക്ക് ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം അതിന് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് പതിയെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട് ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് രണ്ട് സ്റ്റെപ്സാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ഓർ ലോസ് വർക്ക്ഔട്ട് ചെയ്യണം ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് വർക്ക്ഔട്ട് ചെയ്യണം ദ ഏണിങ്സ് ഏണിംഗ്സ് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ബേസിക് ഇ പി എസ് ഷുഡ് ബി ആഫ്റ്റർ ഡിഡക്ടിങ് ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ടാക്സസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ് അതായത് ഒരു കമ്പനിയുടെ ആദ്യം നമ്മൾ ഏണിങ്സ് വർക്ക്ഔട്ട് ചെയ്യണം ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് അത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ എൻ ഇൻകംസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന് എക്സ്പെൻസ് കുറയ്ക്കുക എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് മാത്രം കുറച്ചതിന് ശേഷം നമ്മൾ ടാക്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക അതുപോലെ ഡിവിഡൻറ്റ് നമുക്കറിയാം പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുക ആ ഡിവിഡൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചതിന് ശേഷമുള്ള അവൈലബിൾ പ്രോഫിറ്റ് അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സിൽ വരുന്നത് കാൽക്കുലേഷൻ ഓഫ് എ ിങ്സ് അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ എക്സ്പെൻസുകളും അതായത് ടാക്സും മൈനോറിറ്റി ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും എല്ലാം കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമ്മൾ ആദ്യം വർക്ക്ഔട്ട് ചെയ്ത് വെക്കേണ്ടത് ഇനി രണ്ടാമത് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഷെയർസ് അപ്പോൾ നമ്മുടെ ബേസിക് ഇ പി എസ്സിന്റെ ഡിനോമിനേറ്ററും ഉണ്ട് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പിൽ വർക്ക്ഔട്ട് ചെയ്തു ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയ്സ് ആണ് അല്ലേ അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഷെയർ ആണ് ദ നമ്പർ ഓഫ് ഷെയേഴ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദി ഷെയേഴ്സ് ഇൻ ഇഷ്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പിരീഡ് ബൈ ദ നമ്പർ ഓഫ് ഷെയ്സ് ബോഡ് ബാക്ക് ഓർ ഇഷ്യൂ ഡ്യൂറിംഗ് ദി പിരീഡ് മൾട്ടിപ്ലൈഡ് ബൈ എ വെയ്റ്റിംഗ് ഫാക്ടറും അതായത് നമ്പർ ഓഫ് ഷെയ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിങ്ങിലെ ബിഗിനിങ്ങിലുള്ള അഡ്ജസ്റ്റിംഗ് ഷെയേഴ്സും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ബോട്ട് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ബൈ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു വെയ്റ്റിംഗ് ഫാക്ടർ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം ദ ടൈം വെയ്റ്റിംഗ് ഫാക്ടർ ഈസ് എ നമ്പർ ഓഫ് ഡേയ്സ് ദ ഷെയർസ് ആർ ഔട്ട് സ്റ്റാൻഡിംഗ് ആസ് എ പ്രൊപ്പോഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ പിരിയഡ് അതായത് നമ്മൾ അതിൻ്റെ വെയ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ആ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഔട്ട് സ്റ്റാൻഡിംഗ് ഡേയ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ വെയ്റ്റഡ് നമ്പർ ഓഫ് ഷെയ്സ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും സപ്പോസ് ഈ കമ്പനി ഫോളോസ് ഈ കാലൻഡർ ഇയർ ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു കാലൻഡർ ഇയർ ആണെങ്കിൽ ഓൺ ജാനുവരി ഫസ്റ്റ് ദർവെർ ഹൺഡ്രഡ് ഷെയ്സ് ജനുവരി ഒന്നാം തീയതി ആ കമ്പനിയുടെ കയ്യിൽ നൂറ് ഷെയർ ആണ് ഉള്ളത് ദിസ് ഇൻക്രീസ് ടു വൺ സിക്സ്റ്റി ഓൺ ജൂലൈ തേർട്ടി ഫസ്റ്റ് അത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആയപ്പോൾ നൂറ്റി അറുപതായിട്ട് വർദ്ധിച്ചു അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ നൂറ് ഷെയർ ആയിരുന്നു അത് ജൂലൈ മുപ്പത്തി ഒന്നായപ്പോൾ നൂറ്റി അറുപത് ഷെയർ ആയിട്ട് വർദ്ധിച്ചു അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് വെയ്റ്റ്ഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷനുണ്ട് നമ്മൾ ആദ്യം ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി ഇൻറ്റു സെവൻ ബൈ ട്വൽവ് അതായത് ഹൺഡ്രഡ് ഓൾറെഡി ഓപ്പണിങ്ങിൽ ഉള്ളതാണ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം സിക്സ്റ്റി ഷെയർസ് എല്ലാം ഇൻക്രീസ് ചെയ്തത് സിക്സ്റ്റി ഇൻറ്റു ഏഴ് മാസത്തെ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെയുള്ള മാസം നോക്കുക ഇൻറ്റു ഏഴ് ബൈ ട്വൽവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട് അതാണ് കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഇക്വേഷനാണത് ഓർത്ത് വയ്ക്കുക ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ബൈ അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ ഹൺഡ്രഡ് ഷെയർസ് ഉണ്ട് അത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മാസത്തെ കഴിഞ്ഞ പന്ത്രണ്ട് ആയിരിക്കും അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് ബൈ ട്വൽവ് ചെയ്യുക പ്ലസ് സിക്സ്റ്റി ആണല്ലോ നമുക്ക് ഇൻക്രീസ് ചെയ്തേക്കണേ ജൂലൈ തേർട്ടി ഫസ്റ്റ് ആയപ്പോൾ വൺ സിക്സ്റ്റി ആയി എന്നല്ലേ പറഞ്ഞേക്കണേ അപ്പോൾ അറുപതാണ് കൂടുതൽ വന്നേക്കുന്നത് അപ്പോൾ അറുപതാണ് നമുക്ക് ഈ വർഷം വന്നിരിക്കുന്നത് പക്ഷേ അറുപത് എന്ന് പറയുമ്പോൾ ഈ അറുപത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വർഷം ഇനി ബാക്കി എത്ര മാസം കൂടി ഉണ്ട് ജൂലൈ തേർട്ടി ഫസ്റ്റിനാണ് നൂറ്റി അറുപത് ആയിരിക്കണേ ബാക്കിയപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ച് മാസം റിമൈനിങ് ഉണ്ട് അപ്പോൾ ഔട്ട് സ്റ്റാൻഡിംഗ് പീരീഡ് വേണം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ എടുക്കാനായിട്ട് അപ്പോൾ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് ബൈ ട്വൽവ് ചെയ്യണം അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം വർക്ക് കേട്ടെ രണ്ട് പ്രോബ്ലംസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് നോർമൽ പ്രോബ്ലംസും രണ്ടാമത് വെയ്റ്റഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ആദ്യം അതിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ബിഫോർ ടാക്സ് ഈസ് റുപ്പീസ് സിക്സ് ലാക്ക് ദർ ആർ വൺ ലാക്ക് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് പ്രിഫറൻഷേഴ്സ് ഇൻ ദ കമ്പനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ട്വൻറ്റി പെർസെൻറ്റേജ് ആൻഡ് ടാക്സ് റേറ്റ് ഈസ് തേർട്ടി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ഇ പി എസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം നമ്മൾ ആദ്യം പ്രോഫിറ്റാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതായത് ടാക്സും അതുപോലെ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് നമ്മൾ ആദ്യം വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം സിക്സ് ലാക്ക് ആണ് അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് സിക്സ് ലാക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ടാക്സ് കൊടുക്കാം ടാക്സ് എത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് തർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തിൻ്റെ തേർട്ടി ആണ് ഈ പ്രോഫിറ്റിന് തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ സിക്സ് ലാക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടയ്ക്കണം അല്ലേ അപ്പോൾ ലെസ് ടാക്സ് തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ സിക്സ് ലാക്ക് ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് കിട്ടും അപ്പോൾ സിക്സ് നിന്ന് നമ്മൾ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് കുറച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി ടാക്സ് അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് കിട്ടി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡിവിഡൻ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റിനിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് ആണ് അപ്പോൾ ആ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കുക ആദ്യം ടാക്സ് പിന്നെ ഡിവിഡൻറ്റ് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ നമ്മൾ ഡിവിഡൻ്റ് കൊടുക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തൗസൻഡ് ടെൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് അല്ലേ അതായത് നൂറ് രൂപയുടെ ഇരുപതിനായിരം പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തേക്കണത് പത്ത് ശതമാനം പ്രിഫറൻസ് ഷെയർ അപ്പോൾ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനമാണ് അവിടെ ഡിവിഡൻറ് കൊടുക്കേണ്ടത് അപ്പോൾ ഇരുപതിനായിരം ഇൻറ്റു നൂറ് ചെയ്യുമ്പോൾ അതിന് ഒറിജിനൽ വാല്യൂ കിട്ടും അപ്പോൾ ട്വൻറ്റി ലാക്ക്സ് എന്ന് കിട്ടും അതിന് എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ടു ലാക്ക് ആണ് നമ്മൾ ഡിവിഡൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇരുപതിനായിരം പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കേണ്ടത് നൂറ് രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണ് അപ്പോൾ ഇരുപതിനായിരം ഇൻ്റ് നൂറ് ഇരുപത് ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തേക്കണേ അതിന് പത്ത് ശതമാനമാണ് ഡിവിഡൻറ് കൊടുക്കേണ്ടത് അപ്പോൾ ട്വൻറ്റി ലാക്ക് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ടു ലാക്ക് എന്ന് കിട്ടും അപ്പോൾ ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻ്റ് നിന്ന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും ടു ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടും നെക്സ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടു ലാക്ക് ട്വൻറ്റി തൗസൻഡാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബാലൻസ് പ്രോഫിറ്റ് അതിൻ്റെ ഇരുപത് ശതമാനം വർക്കൗട്ട് ചെയ്യുക അതാണ് നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതും എക്സ്പെൻസ് ആണ് അപ്പോൾ ടു ലാക്ക് ട്വൻറ്റി തൗസൻഡിൽ നിന്നും ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ഫോർട്ടി ഫോർ തൗസൻഡ് എന്ന് കിട്ടും അപ്പോൾ ടു ലാക്ക് ട്വൻറ്റി തൗസൻഡിൽ നിന്നും ഫോർട്ടി ഫോർ തൗസൻഡ് മൈനസ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസറാണ് വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് അതാണ് ഷെയർ ഹോൾഡേഴ്സിന് ഇനി കൊടുക്കാനായിട്ട് ബാക്കി കമ്പനിയുടെ പേരിൽ ഉള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ആണ് നമ്മൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞതിന് ശേഷമുള്ള കമ്പനിയുടെ പ്രോഫിറ്റ് വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ആണ് കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എത്ര ഷെയർ കമ്പനിക്ക് ഉള്ളത് മൊത്തം വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെച്ചാണ് നമ്മൾ ബേസിക് ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയ വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡിനെ നമ്മൾ അപ്പോൾ ഈ ബേസിക് ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ട് കാണുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ ഓഫ് ഷെയർ വെച്ചിട്ടാണ് നമ്മൾ ഇ പി എസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ആണ് അതിന് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം നമ്മുടെ ഇക്വിറ്റി ഷെയർ എത്ര ഷെയറാണ് വൺ ലാക്ക് ഇക്വിറ്റി ഷെയർ അല്ലേ ഉള്ളത് അപ്പോൾ വൺ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് നമ്മൾ വൺ ലാക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ബേസിക് ഇ പി എസ് ആയിട്ടുള്ള വൺ പോയിൻ്റ് സെവൻ സിക്സ് എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ഇ പി എസിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റിലെ പ്രോബ്ലം എക്സാമ്പിൾ വൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ കുട്ടികളും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്